ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ നഴ്സറികളിൽ നിന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ചെടികൾ, അതിലും പ്രത്യേകിച്ച് റോസ്, ജമന്തി, ചൈനീസ് ബാൽസം, പെട്ടൂണിയ, ഇതല്ലാതെ ഡയാന്തസ് പോലുള്ള സീസണൽ ചെടികൾ വളരെ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നശിച്ചു പോകുന്ന കാരണങ്ങൾ എന്തുകൊണ്ട്, അതിൽ നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്ന തെറ്റുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതല്ലാതെ നഴ്സറികളിൽ ചെടികൾ വളരെ ഭംഗിയോടെ നിൽക്കാൻ നമ്മൾ അറിയാതെ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെയും കുറിച്ചാണ്. നമ്മൾ നഴ്സറികളിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്ന ചെടികൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളാണ്. മറ്റ് ചില കാരണങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് വിചാരിച്ച് ചെയ്തു പോകുന്ന തെറ്റുകൾ. ഒന്ന്, അസാധാരണമായ ചെടികളെ മേടിക്കരുത്. ഇങ്ങനെ പറയുമ്പോൾ എന്താ അങ്ങനെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാൻ തോന്നും. ഓരോ ചെടികൾക്കും ഓരോ വിധത്തിലുള്ള വളർച്ചയാണ്. ചെടിക്ക് അസാധാരണമായ വളർച്ച ഒരു ശരിയായ കാര്യമല്ല. പ്ലാന്റ് ഫോമുകളിൽ ചെടികളെ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നതിനു മുമ്പ് ചെടിക്ക് ഒത്തിരി വളങ്ങൾ കൊടുക്കാറുണ്ട്. ചില പൂച്ചെടികൾ ഓവർ വളർച്ചയിലും ചില ഇലച്ചെടികൾ ഒത്തിരി ഷൈനിങ് ആയിട്ടും വരാൻ ചെറിയ സൂത്രങ്ങൾ അവർ ചെയ്യാറുണ്ട്. ഇത് എല്ലാവരും ചെയ്യുമെന്നല്ല, പക്ഷെ ചിലർ ചെയ്യാറുണ്ട്. ജിബർലിൻ എന്ന ഒരു പ്ലാന്റ് ഹോർമോൺ ഉണ്ട്. ഇതിനെ ചെടിക്ക് കൊടുക്കുമ്പോൾ ചെടിയിൽ ഓവർ വളർച്ച ഉണ്ടാകും. ചെടിയുടെ മുഴുവൻ ആരോഗ്യം ഉപയോഗിച്ച് അതിൽ നല്ല വളർച്ചയുണ്ടാകും. അങ്ങനെ അസാധാരണമായ ചെടികളെ നമ്മൾ മേടിച്ചു കൊണ്ടുവരുമ്പോൾ അതേ വളർച്ച നമുക്കുണ്ടാകാറില്ല. വളർച്ച പതിയെ പതിയെ കുറയും. അതുപോലെ കൊടുക്കേണ്ടുന്ന അളവിൽ അധികമായിട്ട് എപ്സം സാൾട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചെടി നല്ല പച്ചപ്പൊടിയും ഷൈനിങ് ആയിട്ട് നിൽക്കും. കുറച്ച് ദിവസം കൂടുമ്പോൾ ചെടി നശിക്കാൻ തുടങ്ങും. രണ്ട്, കാലാവസ്ഥ മാറുന്നത് കൊണ്ട് ചെടിക്കുണ്ടാകുന്ന ഷോക്ക്. നമ്മൾ മേടിക്കുന്ന ചെടികൾ നമ്മുടെ വീടിനടുത്തുള്ള നഴ്സറികളിലും അല്ലെങ്കിൽ ഗാർഡനുകളിലാണെങ്കിൽ അവർക്ക് വരുന്ന മാക്സിമം ചെടികളും ഹോസൂർ, ബാംഗ്ലൂർ, കുന്നൂർ, പൂനെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അവിടെ ചെടികളെ വളർത്തുമ്പോൾ ഒരു പോളിഹൗസിനകത്താണ്, അതായത് കാലാവസ്ഥ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് അവർ വളർത്തുന്നത്. അങ്ങനെയുള്ള ചെടികളെ നമ്മുടെ കാലാവസ്ഥയിൽ പുറത്ത് വയ്ക്കുമ്പോൾ ചെടിക്ക് പെട്ടെന്നൊരു വാട്ടവും ഒരു ടെമ്പറേച്ചർ ഷോക്കും ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് തോന്നും, നഴ്സറിയിൽ ചെടികൾ നന്നായിട്ടല്ലേ നിന്നിരുന്നത്, വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്തു പറ്റി. നഴ്സറികളിൽ ഇതുപോലത്തെ ചെടികൾ വരുമ്പോൾ 3-4 ദിവസത്തിൽ ചെടികൾ പെട്ടെന്ന് സെയിലാകും. ചെടിയിൽ ഇതുപോലത്തെ ടെമ്പറേച്ചർ ഷോക്ക് നമുക്കറിയാൻ സാധിക്കുമ്പോൾ മിനിമം 1 ആഴ്ചയാകും. ആ സമയം ചെടി നമ്മുടെ വീട്ടിലിരിക്കും. 3, റീപോട്ടിംഗ് ഷോക്ക്. നമ്മൾ ആഗ്രഹിച്ച് മേടിച്ച് കൊണ്ടുവരുന്ന ചെടികളെ വീട്ടിൽ കൊണ്ടുവന്ന ഉടൻ നമ്മൾ നട്ടു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല. നമ്മൾ മേടിച്ചു കൊണ്ടുവരുന്ന ചെടികളെ കൊണ്ടുവന്ന ഉടൻ നട്ടു കൊടുക്കരുത്. നേരത്തെ ടെമ്പറേച്ചർ ഷോക്കിലിരിക്കുന്ന ഒരു ചെടിയെ ഒരു 3-4 ദിവസം ഷേഡായ സ്ഥലത്ത് വച്ചിരുന്നിട്ട് ചെടിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നട്ടു കൊടുക്കേണ്ടത്. 4, ചെടി നടുന്ന മണ്ണിൽ വളം ചേർക്കുന്നത്. ഒത്തിരി പേർ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റാണിത്. ചെടികളെ ഓവറായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് നട്ടു കൊടുക്കുമ്പോഴേ ചെടി നന്നായിട്ട് വളരട്ടെ എന്ന് വിചാരിച്ച് ചെടി നടുന്ന മണ്ണിൽ വളം ചേർക്കാറുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. നമ്മൾ മേടിച്ചു കൊണ്ടുവരുന്ന ചെടികൾ നഴ്സറി ഉടമകൾ ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ണിലാണ് നട്ടിരിക്കുന്നത്. നമ്മൾ പുതിയ പോട്ടിംഗ്സിലാണ് നടാൻ പോകുന്നത്. ചെടിയെ മാറ്റി നടുമ്പോൾ നേരത്തെ ട്രാൻസ്പ്ലാന്റ് ഷോക്കിൽ നിൽക്കുന്ന ചെടിയുടെ വേരുകളിൽ വളത്തിൻ്റെ അംശം കൊള്ളുമ്പോൾ വളരെ പെട്ടെന്ന് വേരിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ഒരു കേടും സംഭവിക്കാതെയും നിൽക്കും. പക്ഷെ നമ്മൾ നോക്കേണ്ടത് പൊതുവായിട്ടുള്ള കാര്യത്തെയാണ്. റോസ്, ജമന്തി, സീസണൽ ചെടികളൊക്കെ നടുമ്പോൾ മണ്ണിൽ ചാണകപ്പൊടി, ഒത്തിരി അളവിൽ കമ്പോസ്റ്റ് ഇതൊന്നും ചേർക്കരുത്. ഈ രണ്ട് വളങ്ങളും വളരെ ചൂടും കൂടെയാണ്, വേരുകളെയും പെട്ടെന്ന് ബാധിക്കും. 5, റൂട്ട് ബോൾ പൊട്ടിക്കുന്നത്. നമ്മൾ മേടിച്ച പുതിയ ചെടികളെ നട്ടുകൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ജമന്തി ചെടിയും റോസ് ചെടിയും പുതുതായിട്ട് നടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു.
അതിൽ ഒത്തിരി പേർ ഈ തെറ്റിനെ ചെയ്തു, ചെടി നശിച്ചു പോയി എന്ന് പറഞ്ഞിരുന്നു. റോസ്, ജമന്തി, സീസണൽ ചെടികളൊക്കെ നമ്മൾ നഴ്സറികളിൽ നിന്ന് മേടിച്ച് നടുമ്പോൾ അത് നട്ടിരിക്കുന്ന മണ്ണ് മുഴുവനും എടുത്തു മാറ്റരുത്. അങ്ങനെ എടുത്തു മാറ്റുന്നത് ശരിയായ രീതിയല്ല. ചെടി തീർച്ചയായിട്ടും നശിക്കും. ചെടിയുടെ വേരുകൾ വളർന്നിരിക്കുന്ന മണ്ണിനെ നമ്മൾ റൂട്ട് ബോൾ എന്ന് പറയാറുണ്ട്. ആ റൂട്ട് ബോളിനെ പൊട്ടിക്കരുത്. നട്ട് കൊടുക്കുന്നതിന് മുമ്പ് താഴ്ഭാഗത്തുള്ള മണ്ണിനെ മാത്രം ശകലം പൊടിച്ചു മാറ്റി വേരിനെ മാത്രം വിടണം. ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ചെടിക്ക് നന്നായിട്ട് വെള്ളം കൊടുത്ത് കുറച്ചു നേരം വച്ചിരുന്നിട്ട് വേണം ഇങ്ങനെ ചെയ്യേണ്ടത്. വേരുകൾ പൊട്ടിയാൽ അതിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകും. നമ്മൾ നട്ടുകൊടുത്ത് 4-5 ദിവസം നന്നായിട്ട് ചെടി നിൽക്കുന്നത് പോലെ തോന്നിയാലും 3-4 ദിവസത്തിൽ ചെടി വാടി ഇലകളൊക്കെ കരിയും. 6, ഇലകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ജമന്തി ചെടിയിലും പെട്രോണിയ ചെടിയിലും ഹൈബ്രിഡ് റോസ് ചെടിയിലും ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ചെടികളൊക്കെ ഇലകൾ വഴി വളരെ എളുപ്പത്തിൽ ഇൻഫെക്ഷൻ പറ്റിപ്പിടിക്കുന്ന ചെടികളാണ്. ഈ വക ചെടികളെ നട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകൾ മണ്ണിൽ തൊട്ട് കിടക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ചെടികളിൽ പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്ന ഫംഗൽ കീടാണുശല്യം ഉണ്ടാകും. ഇലകൾ മണ്ണിൽ തൊട്ട് കിടക്കുകയാണെങ്കിൽ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ ഇലകളിൽ എളുപ്പത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് താഴെ മണ്ണിൽ തൊട്ട് കിടക്കുന്ന ഇലകളെയൊക്കെ എടുത്തു മാറ്റണം. ഈ കാണുന്നത് പെട്ടോണിയ ചെടിയാണ്. മഴ പെയ്തപ്പോൾ ചെടിച്ചട്ടിയിലുള്ള മണ്ണൊക്കെ അതിൻ്റെ ഇലകളിലും തണ്ടിലും പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാതെ വിട്ട ചെടിയിൽ പതിയെ പതിയെ ഇൻഫെക്ഷൻ ഉണ്ടാകും. 7, ചെടിയെ കണ്ടീഷൻ ചെയ്യുന്നത്. നമ്മളിങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് നടുന്ന ചെടികളെ പെട്ടെന്ന് നേരിട്ടുള്ള സൂര്യപ്രകാശത്ത് കൊണ്ടുവയ്ക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാമുകളിൽ വളരുന്ന ചെടി പോളി ഹൗസിലും ഷെയ്ഡ് നെറ്റ് ഹൗസിലുമാണ് വളരുന്നത്. അവിടെ ചെടിക്ക് നേരിട്ടുള്ള വെയിൽ ഒത്തിരി കിട്ടില്ല. അങ്ങനെയുള്ള ചെടികളെ വളരെ പെട്ടെന്ന് നേരിട്ടുള്ള വെയിലത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ചെടി വാടുകയും കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെടിയെ കണ്ടീഷൻ ചെയ്യണമെന്ന്. ചെടികളെ പതിയെ പതിയെ വേണം വെയിലിലേക്ക് മാറ്റേണ്ടത്. എൻ്റെ ജെറേനിയം ചെടികൾ, ആസ്റ്റർ ചെടികളൊക്കെ ഞാൻ ഉടനെ നേരിട്ടുള്ള വെയിലത്ത് വയ്ക്കില്ല. ഇതുപോലെ വലിയ ചെടികളുടെ ഇടയിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. ചെടിക്ക് ആവശ്യമുള്ള വെയിലും കിട്ടും. പക്ഷെ ഒരു ഷെയ്ഡ് നെറ്റ് ഹൗസിലുള്ളതുപോലെ ഒത്തിരി ചൂടുമില്ലാത്ത വെയിലും കിട്ടും. പതിയെ പതിയെ ചെടിയെ നേരിട്ടുള്ള വെയിലത്തേക്ക് മാറ്റിവെക്കാം. എല്ലാ സീസണൽ ചെടികളും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ചെടിക്ക് ഒരു കേടുമില്ലാതെ ഹെൽത്തി ആയിട്ട് നിൽക്കും. 8, ചെടി മേടിച്ചു കൊണ്ടുവന്ന ഉടൻ വളം കൊടുക്കുന്നത്. ചെടികളെ നട്ടുകൊടുത്ത ഉടൻ വളം കൊടുക്കരുത്. ചെടി നടുമ്പോഴേ പോട്ടിംഗ് മിക്സിൽ വളം ചേർക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ പുതിയ മണ്ണിൽ നട്ടുകൊടുത്ത ഉടൻ വളമൊന്നും കൊടുക്കരുത്. പുതിയ മണ്ണിൽ ചെടി നന്നായിട്ട് വേര് പിടിച്ച് വളർന്നതിന് ശേഷം മാത്രമേ ഏത് വളമായാലും ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ റോസ്, ജമന്തി ചെടികളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. അതിൻ്റെ ചുവട്ടിലൊക്കെ ചെറിയ വെള്ള നിറത്തിലുള്ള ബോൾസ് കാണും. അതൊക്കെ DAP ആണ്. പൂച്ചെടികൾക്കൊക്കെ ഇങ്ങനെ DAP ഇട്ടുകൊടുത്താണ് അവർ വിൽക്കാൻ കൊണ്ടുവരുന്നത്. ചെടിക്ക് മിനിമം 2 ആഴ്ചയ്ക്കുള്ള വളം ആ മണ്ണിൽ തന്നെ കാണും. നമ്മൾ ചെടി നടുന്ന പുതിയ മണ്ണിൽ നന്നായിട്ട് വേര് പിടിച്ച് വളർന്നതിന് ശേഷം മാത്രമേ വളം കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ഓവർ ഡോസ് ആയിപ്പോകും. അത് ചെടിയെ പെട്ടെന്ന് കൊല്ലും. 9, നമ്മൾ നട്ടുകൊടുക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നഴ്സറികളിൽ മേടിക്കുന്ന ചെടികൾക്ക് അവരൊരു റെഗുലർ ഷെഡ്യൂളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കും. വീടുകളിൽ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ ഒരു പ്രോപ്പർ ഷെഡ്യൂളിൽ വെള്ളം ഒഴിക്കണം. ഒരു ദിവസം വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നതും ഒരു ദിവസം രാവിലെ ഒഴിക്കുന്നതും ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നു പോകുന്നതും ഇങ്ങനെ നമുക്ക് തോന്നുമ്പോഴുള്ള രീതിയിൽ ഒഴിക്കരുത്. എപ്പോഴും രാവിലെ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇങ്ങനെയുള്ള ചെടികൾക്ക് ചെടിയുടെ മീതെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ജമന്തി, പെട്ടൂണിയ, ഹൈബ്രിഡ് റോസ് ചെടികൾക്ക് ചെടിയുടെ മീതെ വെള്ളം ഒഴിച്ചാൽ തീർച്ചയായിട്ടും ചെടിയിൽ ഫംഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒത്തിരി സീസണൽ ചെടികൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിക്കണം. 10, പുതിയ ചെടികൾക്ക് കീടനാശിനികൾ കൊടുക്കരുത്. നട്ടുകൊടുത്ത ഉടൻ വളം കൊടുക്കരുത് എന്നുള്ളത് പോലെ
മേടിച്ചു കൊണ്ടുവരുന്ന ചെടികളിൽ എന്തെങ്കിലും കീടാണുശല്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികളെ പെട്ടെന്ന് അതേ കോൺസെൻട്രേഷനിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ചെറിയ അളവിൽ മൈൽഡായ കോൺസെൻട്രേഷനിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് വേണം നോർമൽ കോൺസെൻട്രേഷനിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ല എങ്കിൽ ചെടിക്ക് ദോഷമായിട്ട് തീരും. ഈ 10 കാര്യങ്ങളാണ് നമ്മൾ മേടിക്കുന്ന ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള കാരണങ്ങൾ. ഈ കാര്യങ്ങളെ ഒഴിവാക്കിയാൽ ചെടികളെ ആരോഗ്യത്തോടെ വളർത്താൻ പറ്റും. ഇങ്ങനെയുള്ള ചെടികൾ നഴ്സറികളിൽ നിന്നും മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.